ലെമ്പുയാങ് ടെമ്പിളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ, നന്നായി വിഷ്ണു. ഇവിടെ പിന്നെ മിക്കവാറും എല്ലാ കടയിലും റൈസ് കിട്ടൂട്ടാ, അതിന്റെ കൂടെ കഴിക്കാനുള്ളതാണ് പ്രശ്നം. ആകെ ഉണ്ടായിരുന്നത് മീറ്റ് ബോൾസ് ആണ്. അപ്പൊ ഞാനത് പറഞ്ഞു, ഏട്ടൻ പിന്നെ ഓംലെറ്റിൽ ഒതുക്കി പാത്തുട്ടി അടങ്ങിയ നേരത്തെ വാങ്ങിച്ച കരിക്ക് വിട്ട് ഒരു കളിയും ഉണ്ടായിരുന്നില്ല, അത് തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇതുവരെ. ചോറിന്റെ ഒക്കെ അറ്റത്ത് രണ്ട് മൂന്ന് മീറ്റ് ബോൾസ്, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഫുഡ് വന്നപ്പോഴുണ്ടല്ലോ, ഇവര് സാധാരണ തരുന്നേക്കാട്ടിലും കൂടുതൽ ചോറുണ്ടായിരുന്നു. പിന്നെ ഒരു ബൗളിൽ മീറ്റ് ബോൾസ്, അതിന്റെ സൈഡിലായിട്ട് നൂഡിൽസ്, പിന്നെ ക്യാബേജും എന്തൊക്കെയോ വെട്ടി കൂട്ടിയിട്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ ബൗള് കണ്ടപ്പോ എനിക്കാകെ ടെൻഷൻ, ഞാൻ മാത്രല്ലേ കഴിക്കുന്നുള്ളോ, ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇത് ഫുള്ള് വേസ്റ്റ് ആവില്ലേ. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ, റൈസിനോട് ഇത്രയും ഇഷ്ടമുള്ള ഞാനുണ്ടല്ലോ, അത് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി മീറ്റ് ബോൾ സൂപ്പ് അങ്ങോട്ട് കുടിക്കായിരുന്നു. വസു ഇനിയിപ്പോ ഈ റൈസ് കഴിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പ്ലേറ്റ് അങ്ങോട്ട് വലിച്ചിട്ടേ, അതിലേക്ക് സൂപ്പിനായിട്ട് തന്ന മൂന്ന് തരം സോസ് ഉണ്ട്, അതങ്ങോട്ട് ഒഴിച്ചിട്ട് ഓംലെറ്റും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. സോസും റൈസും അത്രയ്ക്ക് പൊട്ട കോമ്പിനേഷൻ ഒന്നുമല്ല കേട്ടോ. ഇവര് തന്നതിൽ ഒരു ഓറഞ്ച് കളർ സോസ് ഉണ്ട്, അത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മുളക് ചമ്മന്തി ഇല്ലേ അതുപോലെ ഇരുന്നു കേട്ടോ. കരിക്കുമായിട്ടുള്ള മൽപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് പാത്തുട്ടി പിന്നെ ചോറും ഓംലെറ്റും ആണ് കഴിച്ചത്. ഇനി അടുത്തൊരു ഫുഡ് വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.